ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻസുള്ള സൂപ്പർ ഹീറോ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന ചുരുക്കം ചില സൂപ്പർ ഹീറോസിലൊരാളാണ് ബാറ്റ്മാൻ എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ ബാറ്റ്മാൻ്റെ ചില അൺനോൺ ഫാക്ട്സിനെ പറ്റിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സൊട്ടും തന്നെ സമയങ്ങളിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫാക്റ്റ് നമ്പർ വൺ എന്താണെന്ന് നോക്കാം ഡി സി യൂണിവേഴ്സിലെ തന്നെ ഏറ്റവും പവർഫുൾ വില്ലനായിട്ടുള്ള ഡാർക്ക് സെഡിനെ രണ്ട് തവണ തോൽപ്പിച്ചിട്ടുള്ള ഒരാളാണ് നമ്മുടെ സ്വന്തം ബാറ്റ്മാൻ എന്നുള്ളത് യാതൊരുവിധ സൂപ്പർ പവേഴ്സും ഇല്ലാത്ത ഈ ഒരു ക്യാരക്ടർ ഡി സിയിലെ തന്നെ ഏറ്റവും പവർഫുൾ വില്ലനെ അടിച്ചിട്ടു എന്ന് പറഞ്ഞപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത് സോ നിങ്ങൾക്ക് എന്തായിട്ടാണ് തോന്നിയത് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നമുക്ക് അടുത്ത ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ഏതാണെന്ന് നോക്കാം ഹോളിവുഡിൽ ഇതുവരെ ബെൻ അഫ്ലക്ക് എന്നുള്ളൊരു ആക്ടറിന് മാത്രമേ ബോത്ത് ബാറ്റ്മാൻ്റെയും അതുപോലെ തന്നെ സൂപ്പർമാൻ്റെയും കോസ്റ്റ്യൂംസ് വിയർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളൂ അതായത് സിനിമകളിൽ ഈ രണ്ട് ക്യാരക്റ്റേഴ്സിൻ്റെയും കോസ്റ്റ്യൂംസ് വിയർ ചെയ്യുവാനായിട്ട് നമ്മുടെ ഈ ബെൻ അഫ്ലക് എന്നുള്ള ഈ ഒരു ആക്ടറിന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ സൂപ്പർമാൻ ആയിട്ടെന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഫണ്ണി അങ്ങനെ ഒരു രീതിക്കാണ് നമ്മുടെ ബെൻ അഫ്ലക്ക് ആ ഒരു സൂപ്പർമാൻ കോസ്റ്റ്യൂം ഒരു ഫിലിമിൽ അണിഞ്ഞത് ബട്ട് ബാറ്റ്മാൻ്റെ കാര്യം എടുത്ത് നോക്കുവാണെങ്കിൽ ഒറിജിനൽ ബാറ്റ്മാൻ അതായത് ഡി സി കോമിക്സിൻ്റെ അതേ ബാറ്റ്മാനെ തന്നെ ചെയ്യുവാനായിട്ടായിരുന്നു നമ്മുടെ ബെൻ അഫ്ലക്ക് ബാറ്റ്മാൻ കോസ്റ്റ്യൂം അണിഞ്ഞത് അത് നമുക്ക് അറിയാം നമ്മുടെ ഫാക്റ്റ് നമ്പർ ത്രീ എന്താണെന്ന് വെച്ചാലായിട്ട് നമ്മുടെ ബാറ്റ്മാൻ്റെ പേരിലായിട്ട് അതായത് ഒരു കോഴ്സ് തന്നെയുണ്ട് സയൻസ് കോഴ്സ് തന്നെ നമ്മുടെ ബാറ്റ്മാൻ്റെ പേരിലായിട്ടുണ്ട് ഇത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് തന്നെയാണ് ഈ ഒരു കോഴ്സിൽ എന്തായിരിക്കും പഠിക്കാനുള്ളതെന്നായിരുന്നു ഞാൻ ഇത്രയും നേരം ചിന്തിച്ചുകൊണ്ടിരുന്നത് സോ നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് താജസ്സിൽ നിന്ന് കമൻറ്റ് ചെയ്യുക നമ്മൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് ചോദിച്ചാലായിട്ട് നമ്മുടെ മാർവലും അതുപോലെ തന്നെ ഡി സിയും ഒരു ക്രോസ് ഓവർ ഇവൻറ്റ് നടക്കുന്ന സമയത്ത് നമ്മുടെ ബാറ്റ്മാനും അതുപോലെ തന്നെ വോൾവറിനും കൂടിയുള്ളൊരു ക്യാരക്ടർ വന്നായിരുന്നു ഡാർക്ക് ക്ലോ എന്നായിരുന്നു ഈ ഒരു ക്യാരക്ടറിൻ്റെ പേര് പിന്നെ മെയിൻ പേരെന്താണെന്ന് ചോദിച്ചാലായിട്ട് ലോഗൻ വെയിൻ എന്നായിരുന്നു ഈ ഒരു ക്യാരക്ടറിൻ്റെ പേരായിട്ട് വന്നത് നമ്മൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് വെച്ചാലായിട്ട് നമുക്കറിയാം ബാറ്റ്മാൻ റോബിൻ എന്നുള്ള ഒരു സൈഡ് കേക്കുണ്ടെന്നുള്ള കാര്യം സോ അത് കുറേ പേര് അങ്ങനെ ആയിട്ടുണ്ട് റോബിൻ കുറേ പേരായിട്ടുണ്ട് അതായത് മെയിൻ ആയിട്ടുള്ളത് നോക്കുവാണെങ്കിൽ ഡിഗ്രീസും ജെയ്സൺ ടോഡ് ടിം ടിംഡ്രൈക്ക് അതുപോലെ തന്നെ നമ്മുടെ ഡാമിയൻ വെയിൻ എന്നുള്ളത് സോ അതിന് നമുക്കറിയാം ജെയ്സൺ ടോഡ് അതായത് നമ്മുടെ സ്വന്തം റെഡ് ഹുഡ് ഈ റെഡ് ഹുഡിനെ ശരിക്കും നമ്മുടെ ജോക്കർ കൊല്ലുന്നുണ്ട് പക്ഷെ റിയാലിറ്റിയിൽ വരുന്ന ചില മാറ്റങ്ങൾ കൊണ്ട് നമ്മുടെ റെഡ് ഹുഡ് തിരിച്ചു വരുന്നുണ്ട് അതായത് നമ്മുടെ ഏർ ജെയ്സന്റോഡ് തിരിച്ചു വരുന്നുണ്ട് അപ്പോൾ ശരിക്കും ഈ ജോക്കറ് നമ്മുടെ ഈ ജെയ്സൻ ടോഡിനെ കൊല്ലാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാലായിട്ട് ഡി സി ഫാൻസ് തന്നെയാണ് അതായത് നമ്മുടെ ഡി സി ഫാൻസ് ഇങ്ങനെ ഒരു സർവേയിൽ കുറേയധികം വോട്ട് നമ്മുടെ ജെയ്സൻ ടോഡ് മരിക്കുവാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഏകദേശം അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടോളം ജെയ്സൻ ടോഡ് മരിക്കണമെന്നായിരുന്നു ബാക്കിയുള്ള അയ്യായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് വോട്ടുകൾ ജെയ്സൻറ്റോട് സർവൈവ് ചെയ്യണമെന്നായിരുന്നു നമുക്ക് അടുത്ത ഫാക്റ്റ് ഏതാണെന്ന് നോക്കാം അടുത്ത ഫാക്റ്റാണ് ബാറ്റ്മാൻ എന്നുള്ള ബാറ്റ്മാൻ എന്നുള്ളൊരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് ഏറ്റവും ഇൻസ്പയേർഡ് ആയിട്ടുള്ള മൂന്ന് കഥാപാത്രങ്ങൾ സോറോ ഷാഡോ ഡ്രാക്കുള ഇത് ഒരു അൺനോൺ ഫാക്റ്റ് തന്നെയാണ് ഓക്കെ അത് എത്ര ഇതായാലും ഒരു അൺനോൺ ഫാക്റ്റ് തന്നെയാണ് ഇന്ന് ആ മൂന്ന് ക്യാരക്റ്റേഴ്സിൽ നിന്ന് ഇൻസ്പയർഡുള്ള ഒരു ക്യാരക്ടറാണ് ബാറ്റ്മാൻ എങ്കിൽ പോലും ഇവരെ എല്ലാം കാലും കുറേ പടി മുകളിലാണ് നമ്മുടെ ബാറ്റ്മാൻ എന്നുള്ളത് അന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നൊരു കാര്യമാണ് സോ സുഗൈസ് അൺനോൺ ഫാക്ട്സ് എന്ന ബാറ്റ്മാൻ്റെ പറയുകയാണെങ്കിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇനി വേറെ എന്തൊക്കെയാണെന്ന് ചോദിച്ചാലേ ബാറ്റ്മാൻ്റെ ഓൺലൈൻ സ്ക്രീൻ പേര് ജോൺ ഡോ നയൻറ്റി സെവൻ എന്നൊക്കെയാണ് സോ ഇനി ഇതിൻ്റെ ഒരു പാർട്ട് ടു വേണമെങ്കിൽ ഞാൻ ചെയ്യാം എനിക്കിപ്പോൾ ഇത്രയാണ് തൽക്കാലം കിട്ടിയിട്ടുള്ളൂ വേണമെങ്കിൽ ഞാൻ ചെയ്യാവുന്നതാണ് ഇതേപോലത്തെ സൂപ്പർ ഹീറോ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സും നമ്മൾ ചെയ്യാവുന്നതാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പടുത്തൊരു നല്ല വീഡിയോ ആയി വരുന്നത് വരെ ബൈ ബൈ